കരം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വേഗത്തിൽ നോക്കാം. കുതിരൻ കിടുത തുരങ്കത്തിലൂടെ മാത്രമായി ഇരുഭാഗത്തേക്കും ഗതാഗതം ക്രമീകരിച്ചു. വ്യാഴാഴ്ച രാവിലെ 10:30 മുതലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗതം തുടങ്ങിയത്. 3 ഷിഫ്റ്റുകളിലായി 30 പോലീസ്, 2 ക്രെയിൻ, 2 ആംബുലൻസ് എന്നിവ സജ്ജമാക്കി കലക്ടർക്ക് ഉടൻ റിപ്പോർട്ട് നൽകും. ആർഎസ്എസ് സ്വയംസേവകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്ത രണ്ടാമത് പ്രതിയെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ജഡ്ജിയുടെ വസതിയിലാണ് ഹാജരാക്കിയത്. പോപ്പുലർ ഏരിയ ഫ്രണ്ടിന്റെ സെക്രട്ടറിയാണ് പ്രതി. മംഗലംകുന്ന് ഗജേന്ദ്രൻ ചരിഞ്ഞു. ആനപ്രേമികളെ ദുഃഖത്തിലാക്കുന്ന ആനത്തറവാട്ടിലെ ഗജേന്ദ്രൻ ചരിഞ്ഞു. 56 വയസ്സായിരുന്നു. മംഗലംകുന്ന് ആനത്തറവാട്ടിൽ 3 ദിവസത്തിൽ ചരിയുന്ന രണ്ടാമത്തെ ആനയാണ് ഗജേന്ദ്രൻ. ഒരു വർഷത്തിനുള്ളിൽ 3 ആനകളാണ് മംഗലംകുന്ന് ആനത്തറവാട്ടിൽ ചരിഞ്ഞു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കരയിൽ ടോൾ പിരിവിനുള്ള പ്രാഥമിക പരിശോധന തുടങ്ങി. ജനുവരിയിൽ ടോൾ പിരിവ് നടത്താനാണ് ലക്ഷ്യം. ടോൾ പിരിവ് ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള പരിശോധനയാണ് കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഓൾ കേരള ലൈസൻസ്ഡ് വയർമെൻ അസോസിയേഷൻ നെന്മാറ യൂണിറ്റ് സമ്മേളനം നടത്തി. ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വരുന്ന ഫെബ്രുവരിയിൽ പട്ടാമ്പിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് യൂണിറ്റ് സമ്മേളനം നടത്തിയത്. പരമ്പരാഗത ശൈലിയിൽ നിന്ന് കാറ്റ്, സോളാർ, വൈദ്യുതി പദ്ധതികൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റ് ബാങ്ക് അഴിമതിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട ബിജെപി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. എലപ്പള്ളി ബാങ്കിൽ നടക്കുന്നത് കോടികളുടെ അഴിമതിയാണെന്നും നിരവധി അഴിമതികൾ ഓരോന്നായി പുറത്തുവരുമെന്ന സാഹചര്യത്തിൽ മുഴുവൻ അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്നും യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. കേരളം തമിഴ്നാട് അന്തർ സംസ്ഥാന ബസ് സർവീസ് പുനരാരംഭിച്ചില്ല. പഠനത്തിനും ജോലിക്കുമായി തമിഴ്നാട്ടിലേക്ക് പോകുന്നവർ വലയുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച സർവീസുകളാണ് ഇപ്പോഴും പുനരാരംഭിക്കാത്തത്. കോവിഡ് വ്യാപനത്തോത് കുറഞ്ഞിട്ടും സംസ്ഥാന ബസ് യാത്രക്ക് പച്ചക്കൊടി കാണിക്കാത്തത് യാത്രക്കാർക്ക് വെല്ലുവിളിയാകുന്നു. പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന് വീഴ്ച പറ്റിയതായി ബിജെപി സംസ്ഥാന മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. കേസിലെ ഭീകരവാദം തെളിയണമെങ്കിൽ NIA അന്വേഷിക്കണമെന്നും ഗവർണർ കുമ്മനം. ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിച്ചേക്കും. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയുണ്ടായി. ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനു പിന്നാലെയാണ് വലിയ പ്രതിഷേധവുമായി ഓട്ടോ ടാക്സി തൊഴിലാളികൾ രംഗത്ത് വന്നത്. ഭീകരപ്രവർത്തനങ്ങളിലെ SDPI CPM കൂട്ടുകെട്ടിനെതിരെ ജനകീയ പ്രക്ഷോഭവുമായി BJP. ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലക്ടറേറ്റ് മാർച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ച് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് സഞ്ജിത്തിന്റെയും ചാവക്കാട് ബിജുവിന്റെയും കൊലപാതകം NIA കൈമാറണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ജനകീയ മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് എം കൊടുമ്പ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ലൈബ്രറിക്ക് 101 പുസ്തകങ്ങൾ സമ്മാനിച്ചു. പാർട്ടി സംസ്കാരവേദി ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രൻ കല്ലേപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ കാക്കത്തറ അധ്യക്ഷനായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സുഖസമൃദ്ധി ലോൺ മഹോത്സവത്തിന് തുടക്കമായി. നെന്മാറ ബ്രാഞ്ച്, ടൗൺ ബ്രാഞ്ചും സംയുക്തമായാണ് ലോൺ മേള നടത്തുന്നത്. വിവിധ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെങ്ങും ലോൺ മേള നടത്തും. അടയ്ക്ക വിളവെടുപ്പ് ആരംഭിച്ചു. ഉൽപാദനം കുറവ്. നെന്മാറ അയലൂർ പഞ്ചായത്തുകളിലെ പുഴയോരങ്ങളിലും മറ്റുമുള്ള തോട്ടങ്ങളിലെ വിളവെടുപ്പാണ് ആരംഭിച്ചത്. KSRTC പ്രതിദിന വരുമാനം 5 കോടി കടന്നു. 1.5 വർഷത്തിന് ശേഷമാണ് പ്രതിദിന വരുമാനത്തിൽ ഇത്രയുമധികം വർധനവുണ്ടായത്. കോവിഡ് വ്യാപനത്തോത് കുറഞ്ഞതിനെ തുടർന്നാണ് KSRTC ഈ മുന്നേറ്റം. ഭക്ഷണത്തിൽ മതം കലർത്തുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫുഡ്സീറ്റ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് PP സുമോദ് MLA അധ്യക്ഷനായി. ഇന്ധനവിലക്കയറ്റത്തിനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരെ സമരം നടത്താൻ ആം ആദ്മി പാർട്ടി പാലക്കാട് ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. ജില്ലാ കൺവീനർ അധ്യക്ഷനായി. പുതുശ്ശേരി ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി പൊൽപ്പുള്ളിയിൽ സെമിനാർ നടത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് CPMലേക്ക് വന്നവർക്ക് സ്വീകരണം. പൂക്കാട്ട ജില്ലാ കമ്മിറ്റി അംഗം കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി മുടപ്പിലൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി. വ്യാപാരികൾ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത യോഗം ജില്ലാ പ്രസിഡന്റ് VM ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും ഒരുക്കി.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പല്ലശ്ശന മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി. ചിറാക്കോട് ഇന്ദിരാഭവനിൽ നടത്തിയ പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് മിഷൻ പദ്ധതി പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച സിപിഎം നേതൃത്വത്തിൽ വടവനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നും ആവശ്യം. സിപിഎം ഏരിയ സെക്രട്ടറി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കെഎസ്ടിഎ പാലക്കാട് ജില്ലാ സമ്മേളനം കൊല്ലങ്കോട് നടത്തും. ജനുവരി 6-7 തീയതികളിലാണ് സമ്മേളനം. 31st ജില്ലാ സമ്മേളനമാണ് കൊല്ലങ്കോട് നടത്തുന്നത്. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സംഘാടക സമിതി രൂപീകരണ യോഗം കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ താരങ്ങളെ അനുമോദിച്ചു. സംസ്ഥാന ബോക്സിംഗ് താരങ്ങളെ അനുമോദിക്കലും അയൺ സിറ്റി ബോക്സിംഗ് ക്ലബിന്റെ ഉദ്ഘാടനം നവംബർ 28 നടത്തും. സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ജവഹർ നവോദയ സ്കൂളിൽ കോവിഡ് പശ്ചാത്തലത്തിൽ 2021 മുതൽ 6 ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ അപേക്ഷയോടൊപ്പം അപേക്ഷകർ അന്ന് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ എത്തിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വാളയാറമ്മ നൽകിയ ഹർജി 27 മാറ്റി. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടികളെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അപമാനിച്ചെന്നാരോപിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട അമ്മ നൽകിയ ഹർജിയാണ് മാറ്റിയത്. കൂടുതൽ വാദം കേട്ട ശേഷം ഫയലിൽ സ്വീകരിക്കുന്നതിനാണ് 27 മാറ്റിയത്. കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥനെതിരെയാണ് കുട്ടിയുടെ അമ്മ പോക്സോ കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. കലാകാരന്മാർ പ്രത്യക്ഷ പ്രതിഷേധ സമരത്തിലേക്ക്. കലാകാരന്മാരും മനുഷ്യരാണ്, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി നാട്ടുകലാകാര കൂട്ടായ്മ പാലക്കാട് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10 മാർച്ച് നടത്തുന്നത്. കാർഷിക ഐക്യദാർഢ്യം വെള്ളിയാഴ്ച. കർഷക പ്രക്ഷോഭത്തിന് 1 വാർഷികമായ വെള്ളിയാഴ്ച സംയുക്ത കർഷക സമിതി നേതൃത്വത്തിൽ റാലിയും ധർണയും നടത്തും. ഏരിയ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ രാവിലെ 10 മുതൽ 12 വരെയാണ് ധർണ. കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൊടുവായൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെക്കൻഡറി പാലിയേറ്റീവ് പരിചരണ വിഭാഗം വയോജന ദിനാചരണം കൊടുവായൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തി. ഹെൽത്ത് സൂപ്പർവൈസർ സ്വാഗതവും പറയുകയും കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശബരി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമി സുനിൽദാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വക ലഭിച്ച ബെഡ്ഷീറ്റ് വയോജനങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു. വിഭവസമൃദ്ധമായ രുചിക്കൂട്ടൊരുക്കി കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഉച്ചഭക്ഷണത്തിനായി പുതിയ രുചിക്കൂട്ടുകൾ ഒരുക്കുന്നത്. ആഴ്ചയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളാണ് ഒരുക്കുന്നത്. ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.